ഹായ്, വെൽക്കം ടു മുനീസ് ക്രിയേഷൻ. പ്രവാസ ലോകത്തെ പ്രയാസങ്ങൾക്കിടയിലെ ഒരു ചെറിയ ഇടക്കാല ആശ്വാസം എന്താണെന്നല്ലേ, വാ നോക്കാം. പക്ഷേ ഈ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ പ്രവാസികൾക്ക് ഏറ്റവും ആശ്വാസം തരുന്ന ഒന്നാണ് ഇതുപോലുള്ള കൃഷികളൊക്കെ, ചെറിയ രീതിയിലുള്ള കൃഷികൾ. അത് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഫലം കാണുമ്പോഴാണല്ലോ നമുക്കൊരു ഒരു സന്തോഷം ഒക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി. എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് മുളകാണ് കേട്ടോ, മുളക് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്, അതും കാണിച്ചു തരാമേ. കൃഷി ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ക്യാരറ്റാണ്, ക്യാരറ്റ്. ഇത് പയറാണ് ഈ കിളിച്ച് വരുന്നത്, പയർ. പക്ഷേ ഈ പയറിനൊരു എന്താ അറിയത്തില്ല, മേളിൽ വരെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് പുഴ കയറി പോവുക. പയർ എന്താ അറിയത്തില്ല, ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് പറഞ്ഞു തരണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇത് താഴെയൊക്കെ ചെറിയ രീതിയിൽ പയർ പിടിച്ച് പോകുന്നുണ്ട്. പക്ഷേ ആ പയറിൻ്റെ അകത്തും ഇത് കണ്ടോ, അതിരിക്കുന്ന പയറിലും കണ്ട എന്തോ കണ്ട കണ്ട ഈ പയറിൽ എന്തോ പുഴു എന്തോ ആണെന്ന് തോന്നുന്നു. എല്ലാത്തിലും ഉണ്ടത് എന്താണെന്ന് അറിയത്തില്ല. അത് അതിന് പ്രതിവിധി എന്താണെന്ന് പറഞ്ഞാറ കേട്ടോ. പിന്നെ അടുത്തത് മത്തൻ. മത്തൻ എന്തായാലും ഇപ്രാവശ്യം നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇട്ടയിലും നല്ല രീതിയിൽ മത്തൻ കായ്ച്ചിട്ടുണ്ട് കണ്ടോ. മത്തന് ശരിക്കും കാവാന്നിട്ടുണ്ട്. ഇതുണ്ടോ, കഴിഞ്ഞ തവണ ഞങ്ങൾ മത്തൻ ഇട്ടപ്പോഴത്തേക്ക് ഈ മത്തൻ്റെ വള്ളിയൊക്കെ നല്ലപോലെ വളർന്നായിരുന്നു. വളർന്നിട്ട് ഒന്ന് രണ്ട് കാവ് പിടിച്ചിട്ട് അതങ്ങ് ആ കാവ് ചെറുതായിട്ടൊന്ന് വളർന്നിട്ട് അങ്ങ് മുരടിച്ച് പോകുമായിരുന്നു. ഇതിപ്പോൾ ശരിക്കും കാവ് പിടിച്ച് വരുന്നുണ്ട്. ഏതായാലും ആകുന്നതേ ഉള്ളൂ. ഇത് ക്യാരറ്റാട്ടോ, ക്യാരറ്റ്. ഇത് ക്യാപ്സിക്കമാണേ, ക്യാപ്സിക്കം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഇതിൻ്റെയൊക്കെ കൂടുതലും പ്രയത്നിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഞങ്ങൾ ഹെഡ് നേഴ്സന്മാരാണ് ഇവിടുത്തെ. അവരാണ് ഇതിൻ്റെയൊക്കെ മെയിൻ. അവർക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അവരിതിനെ പരിചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയെങ്കിലും നന്നായത്. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്ന് ജസ്റ്റ് ടൈം കിട്ടുമ്പോൾ വന്ന് നോക്കുന്നതല്ലാതെ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു കാണുമ്പോൾ തന്നെ ഒരു കുളിർമയാണ്. ഓർഗാനിക് പച്ചക്കറി, ക്യാപ്സിക്കമാണ് ഇതെല്ലാം കണ്ടോ. ഇതുണ്ടോ, ഇത് കപ്പക്കിഴങ്ങാണ് ഈ നിൽക്കുന്ന കണ്ടോ. കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും. ഇത് കണ്ടോ, ഇതാണ് സംഭവം. പിന്നെ ഇത് ഈ നിൽക്കുന്ന നൂല് പോലെ നിൽക്കുന്ന ഇതെല്ലാം ഉള്ളിയാണ് കേട്ടോ. ഉള്ളി, ഉള്ളി ഈ നിൽക്കുന്നതെല്ലാം. ഇത് കണ്ടോ, ഈ നിൽക്കുന്നതെല്ലാം ഉള്ളിയാണേ. പണ്ട് എൻ്റെ ഉമ്മ ചോദിക്കുമായിരുന്നു, ഉമ്മ പറയുമായിരുന്നു ഈ മരുഭൂമിയിലൊക്കെ എന്താ പിടിക്കുക എന്നൊക്കെ പറയുമായിരുന്നു. ഇതുണ്ടോ, ഇത് കിഴങ്ങാണേ, ഈ നിൽക്കുന്ന കിഴങ്ങ്. പിന്നെ ഇതേ, ഇതൊക്കെ കിഴങ്ങാണ് ഈ നിൽക്കുന്ന കിഴങ്ങ്. ഇതുണ്ടോ, ഇതെല്ലാം കിഴങ്ങ്. അത് സൂര്യകാന്തി. ഇത് വഴുതനമാണ്, വഴുതനം. വഴുതനം ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, കൂടുതലുള്ളതായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി. ഇത് നോക്കി, ഇവിടെ പിടിച്ചടപ്പുണ്ട് സംഭവം കണ്ടോ, കണ്ടോ. പിന്നെ ഇത് കപ്പ, നമ്മുടെ നാടൻ കപ്പ ഉണ്ടോ. മരുഭൂമി കിളിക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ. നമ്മൾ പ്രയത്നിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇത് മുരിങ്ങയാണ് കേട്ടോ, മുരിങ്ങ ണ്ടോ, നല്ല രീതിയിൽ പിടിച്ചിരിക്കുന്ന ഒരു മുരിങ്ങ. പക്ഷെ ഇപ്രാവശ്യം വെള്ളം ചൂടിൻ്റെയൊക്കെ ആയിരിക്കും. തക്കാളി പിടിച്ചിരിക്കുന്നതാണ്, തക്കാളി കണ്ടോ. തക്കാളി കുറേ ഉണ്ട് കേട്ടോ ഇവിടെ, ദിവ്യണ്ടേ കണ്ടോ. പിന്നെ അതെ കണ്ടോ, തക്കാളി എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു തക്കാളിയാണെന്ന് തോന്നുന്നു കേട്ടോ.
ഇഷ്ടം പോലെ എവിടെ ചുമ്മാ ഇട്ടാലും നല്ലപോലെ കയറി പിടിക്കുന്ന ഒരു സാധനം. പിന്നെ അതേ കോവൽ, കോവലൊക്കെ എല്ലാം ഉണങ്ങിപ്പോയി ഉണ്ടോ, മൊത്തം കോവൽ വള്ളി കയറി കിടന്ന് ഉണങ്ങിപ്പോയിക്ക. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മെയിൻ സാധനങ്ങളാണ് ഇതൊക്കെ. കരിമ്പ് ഉണ്ടോ, കരിമ്പിൻ്റെ വിളവൊക്കെ എടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം ആ ഇത് കുറ്റിന്ന് പിടിച്ചു വരിക ഉണ്ടോ. പിന്നെ പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിനാണല്ലോ പന. ഇതൊരു ചെറിയ പനയാണ്, ഇത് ഇവിടെ പിടിപ്പിക്കുന്ന പന കേട്ടോ, അല്ലാതെ മേടിച്ചു വെച്ചതൊന്നുമല്ല, പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പനയത്. പിന്നെ അതെ ഈ കാണുന്നത് മൊത്തം തക്കാളിയാണ് കേട്ടോ, തക്കാളിയും തങ്ങ എൻ്റിലിരിക്കുന്ന വഴുതനമാണ്. വഴുതനം, വഴുതനം ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം. ഇതാണ് വഴുതനം, വഴുതനം ഇപ്പോൾ ഉണ്ട് കണ്ട. ഇത് പുതിന കേട്ടോ, പുതിന ചട്ടിയിൽ വെച്ച് കുളിപ്പിച്ചേക്കുക. ഇതെന്തോന്നറിയാവോ, ഇത് സംഭവം ഇത് റാഡിഷാണ്. റാഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബീട്രൂട്ട് പോലത്തെ ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, ബീട്രൂട്ട്, സെയിം ബീട്രൂട്ട് പോലെ തന്നെ ഇരിക്കുന്ന ചുമല കളറിൽ, അതാണ് സംഭവം. ഇത് വെള്ളച്ചീര കേട്ടോ, നമ്മുടെ വെള്ളച്ചീരയില്ലേ അതാണ്. പിന്നെ ഇത് പത്ത് മണിപ്പൂ, പത്ത് മണിപ്പൂ, എട്ട് മണിപ്പൂ എന്നൊക്കെ പറയും. അറിഞ്ഞുകൂടാ ഇത് കറക്റ്റ് ഏത് മണി പോവാന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു പപ്പര ഇവിടെ നിപ്പുണ്ട് കണ്ടോ, ചെറിയൊരു പപ്പര. ഇത് നമ്മുടെ നാടൻ തുളസി കണ്ടോ. ഇതൊക്കെ ഈ ബ്രദർമാരൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്ന ഓരോ തൈകളും അതിൻ്റെ അരികളും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്ന. പിന്നെ ഞാൻ നിൽക്കുന്നതാണ് കറ്റാർ വാഴ. പിന്നെ ഇത് ഒരു നാരകമാണ്, ഈ നാരകം കണ്ടോ. ഇത് അറിയാമല്ലോ ജമന്തി. ഇത് നിങ്ങൾക്കറിയാം, ഇത് മുള്ളങ്കി എന്ന് പറയുന്ന സംഭവമാണ്. കാരണം മുള്ളങ്കി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ തന്നെ വെള്ളയൊരു ഐറ്റം ഉണ്ടല്ലോ, അതാണ് സംഭവം മുള്ളങ്കി എന്ന് അതിന് പറയുന്നത്, അതാണിത്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച റാഡിഷ്, മറ്റേ ബീട്രൂട്ടിൻ്റെ ചെറുത് കണ്ടോ. പിന്നെ അതെ ഇതാണ് നമ്മുടെ നാട്ടിലെ ആത്തച്ചക്ക ഇല്ലേ, റെഡ് കളറിലെ ആ സംഭവമാണിത് കണ്ടോ, റെഡ് ആത്തച്ചക്ക. അപ്പം നമ്മൾ വിചാരിച്ച ഗൾഫിലെ മരുഭൂമിയിലും എന്ത് പിടിക്കും എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ആശ്വാസം, പ്രവാസ ലോകത്തിലെ പ്രയാസങ്ങൾക്കിടയിൽ ഒരു ചെറിയ ആശ്വാസം എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.